ആരംഭിക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ഒട്ടേറെ മൃഗങ്ങളെ ഗ്രിൽ ചെയ്ത് ഭക്ഷണമാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ഒരു മഹാപ്രതിഭയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. പല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ദുബായിലാണുള്ളത്. ആയിക്കോട്ടെ, ദുബായില് എന്താണ് ഫുഡായിട്ട് വന്നതാണോ അതോ വേറെന്തെങ്കിലും പ്രോഗ്രാമിന് വേണ്ടി വന്നതാണോ? എന്താടാ നിന്റെ ഉദ്ദേശം? ഇതിനു മുമ്പൊരു ദുബായ് യാത്രയിലാണ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നത്, മയിലിനെ ചുടാൻ. അതുപോലെ ഇപ്രാവശ്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ ആവശ്യം വരും. ഇല്ല, ആക്ച്വലി ദുബായില് ഒരു ഗോൾഡൻ വിസ ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അത് വാങ്ങാൻ വേണ്ടി വന്നാണ്. നമ്മള് വെറുതെ ആലോചിച്ച് നമ്മളല്ല നിങ്ങള്. ഫിറോസ്ക്, ഒരു ഭക്ഷണം എന്നുള്ള രീതിയിലാണ് മലയാളികളുടെ ഇടയിൽ ഇപ്പൊ ഏറെ ജനകീയനായി മാറിയിട്ടുള്ളത്. ഞാനിവിടെ പൊന്തിച്ചു വരല്ലോ, നല്ല അസൽ കുക്കറാ. താങ്കളുടെ വീഡിയോയിൽ പലപ്പോഴും നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരാണ് രതീഷ്. അവൻ പൂച്ചയെ പോലെ ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല. ചില നേരത്ത് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഞാൻ രതീഷും കൂടിയിട്ട്. അപ്പൊ നമ്മുടെ രതീഷ് അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നില് നീയാണ്ടാ രതീഷ്. ഞങ്ങള് ഫ്രണ്ടുക്കളാ. എന്റെ വീടിൽ നിന്ന് ഒരു 30 മീറ്റർ ദൂരമുള്ള രതീഷിന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടില് കാലത്തെ 8:30 എത്തും. എന്നിട്ട് എന്റെ അമ്മ ചുട്ടുണ്ടാക്കുന്ന വെള്ളപ്പവും മുട്ടക്കറിയും. പണ്ട് ചെറുപ്പം മുതലേ നമ്മൾ തന്നെ കളിച്ച് ഒരുമിച്ച് വളർന്ന ആളുകളാണ്. അതാണ് ഞാൻ ഇവരെങ്ങനെ ശിഷ്യനായി കൊണ്ടിറക്കണേ. ആ നന്ദി വരുന്നുണ്ടോ? ഒരു എന്താ പറയാ, ഒരു സഹോദരനാണ്, അല്ലാണ്ട് സുഹൃത്താന്ന് പറയാൻ പറ്റില്ല. അത് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആ ജോലിക്കുള്ള ശമ്പളം ഞാൻ തരാം, നീ എന്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ കൂടെ നിർത്തുക. നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട്. ഇപ്പൊ എന്റെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചേ, ചുമ്മാ ചോദിക്കണം. എത്രയാ? 16,899.